ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയ കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ്, കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ഹലോ, തീരാ നേരത്തെ ഞാൻ പറയുന്നത് വലിയ ആധികാരികമായി ഒന്നും അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ എനിക്ക് ആ കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ വായിച്ചേ അതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ ചിന്തിക്കുന്നത് തന്നെ. വിശുദ്ധ പൗലോസിനെ പറ്റി ആധികാരികമായി പറയാനൊന്നും എനിക്ക് സാധിക്കില്ല, പക്ഷേ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം എന്നത് സെയിൻറ്റ് പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ശൗലെന്നാണ് അദ്ദേഹം നേരത്തെ അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം വേദപുസ്തകത്തിലെ ഒരു പ്രഭാഷണത്തെ പറ്റി ഒരിക്കൽ എഴുതിയ ഒരു വാചകമാണ് എന്ന് ഞാൻ വായിച്ചത്. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കട്ടെ, വെളിച്ചം നൽകുന്നതിനായി അവൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ക്രിസ്തുവിൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പരിജ്ഞാനം എന്ന് കൊരിന്ത്യരിൽ എഴുതിയിരിക്കുന്നതാണ്. നമ്മുടെ അസതോമ സദ്ഗമയെ പോലെ തന്നെ, അതായത് ഭാരതത്തിൽ നേരത്തെ തന്നെ ഇരുട്ടിൽ നിന്ന് നമ്മൾ പ്രകാശത്തിലേക്ക് നയിക്കട്ടെ എന്നത് മറ്റൊരു കാലത്ത് മറ്റൊരു പ്രദേശത്ത് ഇങ്ങനെ എഴുതപ്പെട്ടു. ഇരുട്ടിൽ നിന്ന് പ്രകാശം ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കട്ടെ, വെളിച്ചം നൽകുന്നതിനായി അവൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു എന്നത്. ഇത് വിശുദ്ധ പൗലോസ് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു അതിന് സാക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് ബൈബിൾ നന്നായി പഠിച്ചവർക്ക് ഇതിനകത്ത് ബാക്കി ഇനി ഞാൻ പറയുന്നതിൽ പുതുമയൊന്നുമില്ല. പക്ഷെ ബൈബിൾ അറിയാത്തവർക്കായിട്ട് വിശുദ്ധ പൗലോസ് എന്ന് പിന്നീട് അറിയപ്പെട്ട 10,000-ലേറെ മൈലുകൾ സ്വയം കാൽനടയായി നടന്ന് സുവിശേഷം പ്രചരിപ്പിച്ച ഏറ്റവും വിജാതീയർക്കിടയിൽ ഏറ്റവും പ്രമുഖൻ എന്നറിയപ്പെടുന്ന വിശുദ്ധനും കൂടിയായ സെയിൻറ്റ് പോൾ, അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതം ഭയങ്കര രസമാണ്. അദ്ദേഹം യഹൂദ ഇതിൽ പെട്ടിരുന്ന ആളാണ്. യഹൂദ മതത്തിൽ അവർ ഒരിക്കലും യഹൂദ മതത്തിന് അതിൻ്റേതായ വിശ്വാസ പ്രമാണങ്ങളുണ്ട്, ന്യായ പ്രമാണങ്ങളുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം, പുരാതന കിലീഷ്യ എന്ന് പറഞ്ഞത്, ഇപ്പോൾ തുർക്കിയുടെ ഭാഗമാണ് അത്രേ, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ തൻ്റെ മതത്തെക്കുറിച്ചും ന്യായ പ്രമാണങ്ങളെക്കുറിച്ചും പഠിച്ചു വന്ന ഒരാളെന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് ഈ യേശുക്രിസ്തുവിൻ്റെ പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ആ ആശയങ്ങളിൽ കുറേയേറെ യഹൂദർ മാറി ചിന്തിക്കുന്നതെന്ന് മനസ്സിലായതേയില്ല. പുനർജന്മത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു, അദ്ദേഹം അതേവരെ ചിന്തിച്ചിരുന്ന ന്യായങ്ങൾ വെച്ചിട്ട്. പക്ഷേ അതനുസരിച്ച് യേശുവിനെ ദൈവം 3-ാം ദിവസം പുനർജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അന്തിമ വിധിക്ക് മുമ്പ് ഒരാളെയും അങ്ങനെ പുനർജീവിപ്പിക്കില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 3-ാം ദിവസം യേശു പുനർജീവിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് വാദിക്കുകയും ന്യായ പ്രമാണങ്ങളിൽ കടുകിട വ്യത്യാസം വരാതെ വേണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാലോ അക്കാലത്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് യേശുവിൻ്റെ ഭാഷണങ്ങളിലേക്ക് മാറിപ്പോയവരാവട്ടെ എന്തു പറഞ്ഞു? അവർ പറഞ്ഞു, ന്യായ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാവുന്ന എല്ലാ നിർദ്ദേശങ്ങളും സ്നേഹത്തിൻ്റെ കണ്ണുകളിൽ കൂടി വ്യാഖ്യാനിച്ചു വേണം നമ്മൾ ജീവിക്കാൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് അതൊരു വലിയ കോൺട്രഡിക്ടറി ആയിപ്പോയി. അതുകൊണ്ട് ഇന്ന് ശൗൽ എന്നറിഞ്ഞപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ തീരുമാനിച്ചു, അങ്ങനെ ലോകം വഴിതെറ്റാൻ പാടുണ്ടോ? നമ്മുടെ മതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് പല അന്ധന്മാരും ചെയ്യുന്നത് പോലെ അന്ന് ശൗൽ ചെയ്തത് ഈ എതിർ പ്രമാണത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാം പിടിച്ച് കൊല്ലുകയോ വിചാരണ ചെയ്തിട്ട് ന്യായാനുസരണം കൊല്ലുകയോ അല്ലാതെ ഏതായാലും യേശുവിൻ്റെ ശിഷ്യന്മാരെ മുഴുവൻ പീഡിപ്പിക്കുക, കൊലപാതകം നടത്തുക, ഇതായിരുന്നു അക്കാലത്ത് മതത്തിന് വേണ്ടി, അതായത് നല്ല രാജ്യം വരാൻ വേണ്ടി ഈ ശൗൽ എന്ന ചെറുപ്പക്കാരൻ സ്വയം ചെയ്തിരുന്ന കാര്യം. പക്ഷേ അതിനൊരു വലിയ വ്യത്യാസം ഉണ്ടായി കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളെ പിടികൂടാനായിട്ട് ദമാസ്കസിലേക്ക്, ഇപ്പം സിറിയയിലുള്ള സ്ഥലമാണ്, അവിടേക്ക് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വഴി വെച്ച് അത്ഭുതകരമായൊരു പെട്ടെന്നൊരു വെളിച്ചം അദ്ദേഹത്തിൻ്റെ മേളിലടിക്കുകയും
അപ്പം ബൈബിളിൽ ഇത് പറയുന്നത് അവൻ യാത്രയ്ക്ക് പ്രഭാതവേളയിൽ ഡമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ആ വെളിച്ചം അവന് ചുറ്റും തിളങ്ങി. അവൻ നിലത്തു വീണു. ശൗലേ ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു. അവനോട് സംസാരിച്ചത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ശബ്ദമുണ്ടായി, നിങ്ങൾ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അപ്പോൾ ദമാസ്കസിലേക്ക് പോകാൻ അവൻ ശബത്ത് പറഞ്ഞു. മറ്റെന്തുകൂടി ചെയ്യണമെന്ന് അവൻ കണ്ടെത്തും. അന്ന് 3 ദിവസമായി. അതോടെ ശൗല് അന്ധനായിപ്പോയി, കണ്ണിൻ്റെ കാഴ്ച പോയി. അതുവരെ കണ്ടതൊന്നും കാഴ്ചയല്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല കാണട്ടതെന്ന് പറ്റില്ല. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിരുന്ന് 3 ദിവസം പ്രാർത്ഥിച്ചപ്പോഴാണ് പുനരുത്ഥാനം എന്നതുപോലെ ശൗലിന് കണ്ണുകൾ തിരിച്ചു കിട്ടിയത്. അത് അവിടെ മുതലാണ് യേശുവിൻ്റെ നിയമങ്ങളിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രഭാഷണങ്ങൾ നടത്താനായിട്ട് വിശുദ്ധ പൗലോസ് സഞ്ചരിച്ചു തുടങ്ങിയത്. ഈ കഥ കേട്ടിട്ടുള്ളവരോടും കേട്ടിട്ടില്ലാത്തവരോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചില കാഴ്ചകൾ, നമ്മുടെ പ്രമാണങ്ങൾ ചിലപ്പോൾ അത് അന്ധമായിരിക്കും, അതിൽ കാര്യമുണ്ടാവില്ല. പുതിയൊരു വെളിച്ചം കിട്ടുമ്പോൾ നമ്മൾ 3 ദിവസമെങ്കിലും 4 ദിവസം എത്ര വേണേ ആയിക്കോട്ടെ, ആ അന്ധതയുടെ ഇരുട്ടിനു മുകളിലേക്ക് പുതിയ പ്രകാശം കടന്നു വരാനായിട്ട് എന്തുകൊണ്ട് അനുവദിച്ചുകൂടാ? നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് സമൂഹത്തിനോട് എന്ത് പറയും, ഇന്നലെ വരെ ഞാൻ ആ പ്രമാണത്തിലല്ലേ വിശ്വസിച്ചത്, അപ്പം പെട്ടെന്ന് എങ്ങനെയാണ്, പെട്ടെന്ന് ഈ പറഞ്ഞ രാഷ്ട്രീയം പറയും പോലെ കാലു മാറാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് തനിക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങളെപ്പോലും, അത് പലതും ആകാം. ഇന്നലെ വരെ കുടുംബത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റാവാം, രാഷ്ട്രീയമാവാം, എന്തും ആവാം, അല്ലെ, ഒരാളെക്കുറിച്ചുള്ള വിലയിരുത്തലാകാം. പുതിയ പ്രകാശം കണ്ണിലടിക്കുമ്പോൾ ആ പ്രകാശത്തിൻ്റെ സഹായത്തോടെ വെളിച്ചത്തിലേക്ക് കണ്ണ് തുറക്കാനല്ലേ നമ്മൾ പഠിക്കേണ്ടത്? വിശുദ്ധ പൗലോസ് ഒരുപാട് കാര്യങ്ങൾ എഴുതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളിലേക്ക് പഠിക്കുന്നില്ലേ? ശുഭരാത്രി. ഡെയിലി ന്യൂസ് ശുഭരാത്രി. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ.